السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. يا أكرم الخلق ما لمن آلوذ به سواك عند حلو للحديث العميم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة أبي عبيدة وابن عوف عشير الكرم مولاي صلي وسلم لم دائما أبدا على حبيبك خير الخلق كلهم. طه تنغل ترك الليانتين തോരണങ്ങൾ തൂക്കുമ്പോൾ തന്നിന്നം പാടി താളത്തിൽ പാടി മേളത്തിൽ എന്നെ ചേർക്കല്ല ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله لا إله إلا الله محمد رسول الله. ആദരണീയരും ബഹുമാന്യരുമായ സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, കരീറ്റുപറമ്പ് SKSSFന്റെ നേതൃത്വത്തിൽ കരീറ്റുപറമ്പ് മഹല്ല് ദഅ്‌വ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എഡ്കോ മീഡിയ എന്ന ചാനലിലൂടെ നടത്തുന്ന
വിശുദ്ധ പ്രവാചകൻ്റെ അറബിയ സന്ദേശ സദസ്സിലാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ആദ്യമായി ഇത്തരമൊരു സംരംഭത്തിന് നേതൃത്വം നൽകുന്ന SKSSFൻ്റെ പ്രവർത്തകരെയും ഈ ഒരു സംരംഭത്തെ സമൂഹ മധ്യേ കൊണ്ടുവരാൻ വേണ്ടി ദഅവാ വിങ്ങിൻ്റെ പ്രവർത്തകരായ ആളുകളുടെ ശ്രമത്തെയും മുക്തകണ്ഠം പ്രശംസിക്കുകയും അർഹമായ പ്രതിഫലം റബ്ബവർക്കൊക്കെയും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധവും പരിപാവനവുമായ ഒരു മാസത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. എല്ലാ അർത്ഥത്തിലും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. വിശുദ്ധമായ റമളാൻ മാസത്തിനെ ആദരിക്കണം എന്ന് മഹാന്മാരും ഹദീസുകളിലുമൊക്കെ പറയാനുള്ള കാരണം, റമളാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്നതാണ്. ഖുർആൻ ഇതേക്കുറിച്ചുകൊണ്ട് പറയുന്നത്, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറു മിൻ അൽഫി ഷഹർ. വിശുദ്ധമായ റമളാൻ മാസത്തിൽ ഒരു രാവുണ്ട്, ലൈലത്തുൽ ഖദർ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ പ്രത്യേകത, ഖൈറുൻ മിൻ അൽഫി ഷഹർ, ആയിരം മാസങ്ങളേക്കാൾ പ്രാധാന്യമുണ്ട് എന്നതാണ്. അങ്ങനെ ഒരു രാവ് ആ മാസത്തിലുള്ളതുകൊണ്ടാണ് വിശുദ്ധമായ റമളാനിന് ബഹുമാനം വരുന്നത്. എന്നാൽ ആ രാവിന് ബഹുമാനം വരുന്നതോ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ആ ഖദറിൻ്റെ രാത്രിയിൽ വിശുദ്ധ ഖുർആനിനെ നാം ഇറക്കി എന്നതാണ്. അപ്പോൾ ഖുർആൻ ഇറങ്ങിയതുകൊണ്ടാണ് ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വമുണ്ടാകുന്നത്. ലൈലത്തുൽ ഖദർ എന്ന ഒരു പവിത്ര രാത്രി ഉള്ളതുകൊണ്ടാണ് വിശുദ്ധമായ റമളാൻ മാസത്തിന് ആദരവും ബഹുമാനവും വരുന്നത്. എങ്കിൽ വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഇറങ്ങിയില്ലായിരുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഒരു രാത്രി ഉണ്ടാവുന്നില്ല. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന പവിത്രമായ ഒരു രാത്രി ഇല്ല എങ്കിൽ വിശുദ്ധമായ റമളാനിന് പ്രത്യേകമായ ആദരവും ബഹുമാനവും വരുന്നില്ല. അപ്പോൾ വിശുദ്ധ റമളാനിൻ്റെ ബഹുമാനത്തിൻ്റെ ആദരവ് ഖുർആനാണെങ്കിൽ ഇവിടെ ചിന്തിക്കേണ്ട ഒരു ചിന്തയുണ്ട്. എന്താണത്? ആ വിശുദ്ധമായ ഖുർആൻ ആർക്കാണ് ഇറങ്ങിയത്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് അതിറങ്ങിയത്. അപ്പോൾ ആ പ്രവാചകൻ ഉണ്ടായിരുന്നില്ലെങ്കിലോ ഖുർആൻ ഇറങ്ങുമായിരുന്നില്ല. ഖുർആൻ ഇറങ്ങുമായിരുന്നില്ലെങ്കിലോ ലൈലത്തുൽ ഖദറില്ല. ലൈലത്തുൽ ഖദറില്ലെങ്കിലോ വിശുദ്ധമായ റമളാനുമില്ല. എങ്കിൽ പിന്നെ ഇതിനൊക്കെയും കാരണമാകുന്ന മഹാനായ പ്രവാചകർ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ആ മഹാപുരുഷൻ ജനിച്ച മാസം അത് റബീഉൽ അവ്വലാണ്. അതുകൊണ്ട് റബീഉൽ അവ്വൽ എന്ന് പറയുന്ന മാസത്തിന് ഒരർത്ഥത്തിൽ വിശുദ്ധമായ റമളാനിനേക്കാൾ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയടങ്ങിയ വിശുദ്ധ റമളാനിനേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് നമ്മളോട് പറയുന്നത് മഹത്തുക്കളായ പണ്ഡിതന്മാരാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. അത്രയേറെ പുണ്യവും അത്രയേറെ ബഹുമാനവും ആദരവുമുള്ള ഒരു മാസമാണ് വിശുദ്ധമായ റബീഉൽ അവ്വൽ. ആ റബീഉൽ അവ്വലിൻ്റെ വരവിനെ കാത്തിരിക്കുകയായിരുന്നു ലോക സമൂഹം മുഴുവനും. ലോകത്തുള്ള സർവ മനുഷ്യരും വിശുദ്ധ പ്രവാചകൻ്റെ ജന്മം കൊണ്ടനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു നിറമങ്ങൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ വർഷത്തിലെ റബീഉൽ അവ്വലിൻ്റെ കടന്നു വരവ്. ഇതെന്തുകൊണ്ടെന്ന് നമുക്കറിയാം.
ലോകം മുഴുവനും കൊറോണ എന്ന് പറയുന്ന മാരകമായ രോഗത്തിൻ്റെ പിടിയിലകപ്പെട്ടു പോയതുകൊണ്ടും അക്കാരണത്താൽ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരാനോ പൊതുസമൂഹത്തിന് ഒത്തുകൂടാനോ പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഗമത്തിനോ കഴിയാത്ത വിധം ആ രോഗം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾക്ക് നിറം മങ്ങുമെങ്കിലും മുസ്ലിമിൻ്റെ മനസ്സിലുള്ള ആഘോഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ബഹുമാനത്തിനും ആദരവിനും ഒരു കോട്ടവും ഒരിക്കലും സംഭവിക്കുന്നില്ല. സംഭവിച്ചുകൂടാ, അതാണ് പ്രവാചകൻ. ലോകത്തിന് ആഗമനം അനുഗ്രഹമായി വന്ന ലോകത്തിന് മുഴുവനും മനുഷ്യരാശിക്ക് മാത്രമല്ല റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ആലം എന്ന് പറയുന്ന വാക്കിന് മഹാന്മാർ നൽകിയിരിക്കുന്നത് മാ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്തതൊക്കെയും എന്നാണ്. അതിൽ മനുഷ്യനും മനുഷ്യേതര ജീവികളും ജീവികളും അചേതന വസ്തുക്കളും സർവ കാര്യങ്ങളും അതിലപ്പെട്ടു. അതുകൊണ്ട് തന്നെ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി ഈ ഭൂമിയിലേക്ക് ജന്മം നൽകപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം അതൊരു വല്ലാത്ത അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫബിദാലിക ഫൽയഫ്റഹു, ആ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നതുകൊണ്ട് അവർ സന്തോഷഭരിതരാവട്ടെ, അവർ ആഘോഷിക്കട്ടെ. പ്രവാചക ജന്മത്തിൽ ആഘോഷിക്കണമെന്നും സന്തോഷിക്കണമെന്നും ഇസ്ലാമിൻ്റെ പരിധി വിടാത്ത രീതിയിലുള്ള ഏത് ആഘോഷവും ആവാമെന്നും വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ ആഘോഷത്തിന് വേണ്ടി, ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരുമിച്ചുകൂടുകയാണ് നാം ഈ വരുന്ന റബീഉൽ അവ്വലിലെ 12-ാമത്തെ ദിവസം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? വിശുദ്ധമായ പ്രവാചകൻ്റെ ജന്മം നടന്ന മാസമാകുമ്പോൾ ആ ഹബീബിൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിലേക്ക് പകർന്നെടുക്കാൻ കഴിയുക, തൻ്റെ ജീവിതത്തിലേക്ക് ആ പ്രവാചകനെ എങ്ങനെ ആവാഹിച്ചെടുക്കാൻ കഴിയും എന്നതാണ് ഓരോ മുഅ്മിനായ മനുഷ്യനും ചിന്തിക്കേണ്ടത്. പ്രവാചകനെ സ്നേഹിക്കണം എന്ന് പറയുന്നവരാണ് നമ്മളൊക്കെ. ആ പ്രവാചക സ്നേഹത്തിന് വേണ്ടി ഒത്തുകൂടിയവരുമാണ് നമ്മളൊക്കെ എങ്കിൽ നമ്മളെല്ലാവരും ആ പ്രവാചകനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ സ്നേഹം എങ്ങനെയാണ്? പ്രവാചകനെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യന് മുഅ്മിനാവാൻ കഴിയില്ല എന്നത് നമ്മെ പഠിപ്പിച്ചത് പ്രവാചകർ തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ രണ്ടവസ്ഥകൾ ഇസ്ലാമും ഈമാനും. ഈമാനും ഇസ്ലാമും ഇല്ലെങ്കിൽ ഒരു വ്യക്തിയേ ഇല്ല. മുസ്ലിം മാത്രമായാൽ പോരാ, മുഅ്മിനും കൂടിയാവണം. മുഅ്മിനാവാൻ എന്ത് വേണം? അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കാതെ ഒരാൾക്കും മുഅ്മിനാവാൻ കഴിയില്ല. ഇതാര് പറഞ്ഞു? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇത് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ, തൻ്റെ ജീവന് തുല്യമായി സ്നേഹിച്ച ഭാര്യയും ഭാര്യയും കുട്ടികളും ലോകത്തുള്ള സർവ മനുഷ്യന്മാരും അവരെക്കാളൊക്കെയും എപ്പോഴാണോ ഞാൻ ഒരാളിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനാകുന്നത്, അപ്പോൾ മാത്രമേ നിങ്ങളിലോരോരുത്തരും മുഅ്മിനാവുകയുള്ളൂ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ മുഅ്മിനാവണമെങ്കിൽ, ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിച്ചേ പറ്റൂ. അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കാതെ ഒരാൾക്കും ഒരു മുഅ്മിനാവാൻ സാധ്യമേ അല്ല.
ഒരാൾക്കും സാധ്യമല്ല. പ്രവാചകനെ സ്നേഹിക്കാതെ എങ്ങനെ മുഅ്മിനാവാൻ കഴിയും? പ്രവാചക ജന്മദിനത്തിൽ ആഘോഷം നടത്തുന്നതും പ്രവാചക ജന്മദിനത്തിലും അത് ഉൾക്കൊള്ളുന്ന മാസത്തിലും പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കുന്നതും മുഅ്മിനിൻ്റെ ഈമാനിൻ്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. ആ ആഘോഷം പാടില്ലെന്നോ ആ ആഘോഷത്തിൽ പങ്കു ചേരാതിരിക്കുകയോ ആഘോഷം നടക്കുമ്പോൾ മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നവർ അവർ പിശാചിൻ്റെ അനുയായികളാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. പ്രവാചകനോടുള്ള സ്നേഹം കാണിക്കുന്നതിന് ലോകത്ത് ഒരേ ഒരാൾക്ക് മാത്രമാണ് എതിർപ്പുള്ളത്, അത് ഷെയ്ത്താനാണ്, പിശാചാണ്. അപ്പോൾ ആ ആഘോഷ പരിപാടികളെ നമ്മിൽ ആരെങ്കിലും എതിർക്കുകയോ അതിനോട് സഹകരിക്കാതിരിക്കുകയോ അതിനെ സഹായിക്കാതിരിക്കുകയോ അതിൽ പങ്കാളികളാവാതിരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അവർ പിശാചിൻ്റെ അനുയായികളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിന് പ്രവാചക സ്നേഹം നിർബന്ധമാണ്. എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് അറിയണമല്ലോ നമുക്ക്. സ്നേഹം എന്നത് എങ്ങനെയായിരിക്കണം? ആ സ്നേഹത്തിൻ്റെ രൂപവും ഭാവവും എങ്ങനെയാണ്? ഫ്രീക്കൻ ചെക്കന്മാർ ന്യൂജൻ പെൺകുട്ടികളോട് ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ ലവ് ആണോ, ആ സ്നേഹമാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകനോടുള്ള സ്നേഹമെന്ന് പറയുന്നത്? ഏതാണ് ആ സ്നേഹത്തിൻ്റെ രീതി? ഏതാണ് ആ സ്നേഹത്തിൻ്റെ രൂപം? ഇതും പ്രവാചകൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ചു തരുന്നതും പ്രവാചകർ തന്നെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഅി ഫിൽ ജന്ന. ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടാൽ, മൻ അഹബ്ബ സുന്നത്തി, എൻ്റെ സുന്നത്തിനെ ചര്യയെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, ഫഖദ് അഹബ്ബനി, എന്നെ അവൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലമെന്താ? വമൻ അഹബ്ബനി കാന മഅി ഫിൽ ജന്ന. എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നോടൊപ്പം നാളെ അവൻ സ്വർഗത്തിലായിരിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ, ഹബീബിനെ ഇഷ്ടപ്പെടുകയും ആ ഇഷ്ടത്തിലൂടെ നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് ശഫാഅത്ത് ലഭിക്കുകയും ചെയ്യുന്നവരിൽ, അതിലൂടെ ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ ഈ സാധുക്കളായ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ആമീൻ. സത്യവിശ്വാസികളെ, ആ പ്രവാചകനോടുള്ള ഹുബ്ബ് നാം കാണിക്കേണ്ടത്, നാം അത് പ്രകടിപ്പിക്കേണ്ടത് ബാഹ്യമായ പ്രകടനത്തിലൂടെ മാത്രമല്ല. പിന്നെ എങ്ങനെയാ? പ്രവാചകൻ പഠിപ്പിച്ചു, എൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടണം, ഞാൻ കാണിച്ചു തന്ന ചര്യകളെ ഇഷ്ടപ്പെടണം. അതെങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്? അത് ചെയ്ത് കാണിക്കണം, അത് ജീവിതത്തിൽ പിന്തുടരണം, അത് ജീവിതത്തിൽ പിൻപറ്റണം. പ്രവാചകനോടുള്ള സ്നേഹം അങ്ങനെയാണ് വേണ്ടത്. അത് നമ്മൾ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒതുക്കേണ്ടതല്ല, അത് ഏതെങ്കിലും ഒരു മാസത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടതുമല്ല. വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ആ സുന്നത്തിനെ പൂർവോപരി പ്രശോഭിപ്പിക്കാനൊരു കാരണമാവുക എന്നല്ലാതെ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു മാസമാക്കി കളയരുത് വിശുദ്ധമായ റബീഉൽ അവ്വലിനെ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബീഉൽ അവ്വൽ മാസം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതോ എടുക്കപ്പെട്ടു പോയതോ നിരാകരിക്കപ്പെട്ടു പോയതോ ആയ എല്ലാ സുന്നത്തുകളെയും തിരിച്ചു കൊണ്ടുവന്ന് അത് ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഒരവസരമായി നമ്മൾ എടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനോടുള്ള സ്നേഹമുണ്ടെങ്കിലല്ലാതെ
ഒരു അമല് പോലും സ്വീകരിക്കില്ല എന്നത് വിശുദ്ധമായ ഖുർആനിൻ്റെ വ്യക്തമായ രേഖകളാണ്. ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് അങ്ങനെയാണ്. സ്വന്തം മാതാവിനേക്കാളും പിതാവിനേക്കാളും കുട്ടികളെക്കാളും ലോകത്തുള്ള സർവ്വജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ എന്ന് പറയുമ്പോൾ മാതാവിനേക്കാൾ സ്നേഹിച്ചവർ, പിതാവിനേക്കാൾ പ്രവാചകനെ സ്നേഹിച്ചവർ, സ്വന്തം മക്കളേക്കാൾ രക്തത്തിൽ പിറന്ന സ്വന്തം മക്കളേക്കാൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന തൻ്റെ പെണ്ണിനേക്കാളും കുട്ടികളേക്കാളും ഹബീബിനെ ഇഷ്ടപ്പെട്ട, അതിൻ്റെ പേരിൽ ജീവൻ മാറ്റിവെച്ച എത്രയെത്ര സഹാബിമാരുടെ കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. അവർ പ്രവാചകന് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു, ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാ, എൻ്റെ ഉമ്മയും എൻ്റെ പാപ്പയും അങ്ങേക്ക് ഇതാ ഞാൻ സമർപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മാതാവിനേക്കാളും പിതാവിനേക്കാളും മക്കളെക്കാളും ഭാര്യമാരെക്കാളും ഒക്കെ സ്നേഹിച്ച, ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്ന സന്ദർഭത്തിൽ പോലും മരണത്തിൻ്റെ തൊട്ടുമുമ്പുള്ള ദിവസത്തിൽ മഹാനാദാരിക്കുന്ന ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു താൻ മരിക്കാനാവുന്നതിൻ്റെ തലേ ദിവസം കൊട്ടിക്കരഞ്ഞപ്പോൾ ആ പ്രവാചക സ്നേഹിയോട് തൻ്റെ ഭാര്യ ചോദിച്ചു, അല്ല നിങ്ങളെന്തിനാണ് കരയുന്നത് ഈ സമയത്ത്? നിങ്ങളീ സമയത്ത് എന്തിനാണ് കരയുന്നത്? നിങ്ങളുടെ ജീവിതം നല്ല ജീവിതമായിരുന്നല്ലോ, ഏറ്റവും നല്ല ജീവിതമാണല്ലോ നിങ്ങൾ നയിച്ചത്, പിന്നെ എന്തിനെ നിങ്ങൾ കരയണം? നിങ്ങൾക്ക് സുഖമായി ഈമാനോടുകൂടെ മരിക്കാൻ കഴിയുമല്ലോ, സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ആ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ പോകുന്നവിടേക്കാണെന്നറിയാമോ നിനക്ക്? എൻ്റെ ഹബീബിൻ്റെ ചരത്തേക്കാണ്, എൻ്റെ ഹബീബിൻ്റെയും ആ ഹബീബിൻ്റെ എൻ്റെ കൂട്ടുകാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ചാരത്തേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞതാ മോളെ, എനിക്ക് പിടിയുണ്ടായിട്ട് കരഞ്ഞതല്ല. അതാണ് സ്നേഹം, അതാണ് സ്നേഹം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വിയോഗത്തോടുകൂടെ ഇനി പ്രവാചകനില്ലാതെ ഈ മദീനയിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സുലർപ്പിച്ചുകൊണ്ട് മദീനയോട് വിട പറഞ്ഞ് സിറിയയിൽ പോയി താമസമാക്കിയ മഹാനായ ബിലാൽ, ആ ബിലാൽ റളിയല്ലാഹു അൻഹു വർഷങ്ങൾ കഴിഞ്ഞ് അമീറുൽ മുഅ്മിനീൻ്റെ ഭരണകാലത്ത് പലരുടെയും നിർബന്ധം കാരണമായിക്കൊണ്ട് മദീനയിലേക്ക് തിരിച്ചു വരൂ ആവശ്യപ്പെട്ടപ്പോൾ ആ മദീനയിലേക്ക് തിരിച്ചു വന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് മദീനയിലെ മുഴുവൻ നിവാസികളും ആവശ്യപ്പെടുന്നു, പ്രവാചകൻ്റെ പേരക്കുട്ടികളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഈ രണ്ടു പേരടക്കമുള്ള പലരും വന്നിട്ട് പറഞ്ഞു, യാ ബിലാൽ, ബിലാൽ തങ്ങളെ, അങ്ങയുടെ ശ്രവണ സുന്ദരമായ ആ ശബ്ദമധുരിമ ആ ബാങ്ക് ഒന്ന് കൊടുക്കൂ പ്രവാചകരെ, ഹലി എന്നവരെ, ബിലാൽ എന്നവരെ. ഇത് പറഞ്ഞപ്പോൾ ആ സമൂഹത്തിൻ്റെ ആവശ്യത്തിനെ തട്ടിക്കളയാൻ കഴിയാതിരുന്നപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മുഅദ്ദിനായിക്കൊണ്ട് നമസ്കാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിരുന്ന സുന്ദരമായ ശബ്ദത്തിൻ്റെ ഉടമയായ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, أشهد أن لا إله إلا الله أشهد أن محمد ഈ വാക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ബിലാൽ റളിയല്ലാഹു അൻഹുവിന്. ബാങ്കിൻ്റെ ഇടയിലുള്ള അഷ്ഹദു അന്ന മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ്റെ പേരിനെ പറയാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്. ആ സമയം അദ്ദേഹം ബോധം കെട്ട് വീണുപോയി എന്ന് ചരിത്രം പറയുന്നു. ആ പ്രവാചകൻ്റെ പേര് പോലും പറയാൻ കഴിഞ്ഞില്ല, അവർ ബോധക്കേടായി വീണുപോയായിരുന്നു. അത്ര കണ്ട് ആ പ്രവാചകനെ സ്നേഹിച്ച, ജീവനേക്കാളേറെ സ്നേഹിച്ചു പോയ മഹാന്മാരായ ആളുകളുടെ കഥകൾ, ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് പറയാൻ ഈ വേദിയും സമയവും കഴിയാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോവുകയല്ല.
ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിച്ചേ പറ്റൂ. ആ സ്നേഹിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. സ്നേഹിക്കാതെ ഒരാൾക്ക് മുഅ്മിനാവാൻ കഴിയില്ല. ആ സ്നേഹം എങ്ങനെയായിരിക്കണം? പ്രവാചക സുന്നത്തിനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടായിരിക്കണം. പ്രവാചകൻ്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ടായിരിക്കണം. ഇതെവിടെയാണ് കൊണ്ടുവരേണ്ടത്? വിശുദ്ധമായ പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ അളവറിയാൻ നമുക്കറിയാൻ, ഒരു മുസ്ലിമായ മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ നിർബന്ധമായിട്ടുള്ളത് അഞ്ച് വഖത്ത് നമസ്കാരം മാത്രമേ ഉള്ളൂ. ഒരു ദിവസം നോമ്പുണ്ട്, അത് വർഷത്തിലൊരിക്കൽ മാത്രമാണ്. ഹജ്ജുണ്ട്, ജീവിതത്തിലൊരിക്കൽ മാത്രമാണ്. സക്കാത്തുണ്ട്, സമ്പത്തുള്ളവർക്ക് മാത്രം ഒരു വർഷത്തിൽ മാത്രമുള്ളതാണ് ആ സംഭവം. ഓരോ ദിവസവും ഒരു വ്യക്തിക്ക് നിർബന്ധമാകുന്നത് അഞ്ച് വഖത്ത് നമസ്കാരമാണ്. ഈ അഞ്ച് വഖത്ത് ഫർള് നമസ്കാരങ്ങൾക്ക് പരമാവധി സമയമെടുത്താൽ അഞ്ച് 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 പ്ലസ് അഞ്ച് 25 മിനിറ്റ് മാത്രമേ വേണ്ടതുള്ളൂ. 24 മണിക്കൂറിൽ 25 മിനിറ്റ് കഴിഞ്ഞാൽ അവൻ്റെ ബാക്കി 23 മണിക്കൂറും 35 മിനിറ്റും ബാക്കിയുണ്ട്. ഈ സമയം ഒരു മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ എന്തിലാണ് വിനിയോഗിക്കേണ്ടത്? അഥവാ ആ സമയം ഒന്നും ചെയ്യേണ്ടതില്ലേ? അവനിഷ്ടം പോലെ ജീവിക്കാമോ? ഈ സമയം അത്രയും പറ്റില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ ദിവസങ്ങളിലെ മുഴുവൻ ഭാഗങ്ങളും അള്ളാഹുവിൻ ഇബാദത്തിലാവണം. ഏതാണ് ആ ഇബാദത്ത്? 25 മിനിറ്റ് കൊണ്ട് അഞ്ച് വക്ത നമസ്കാരം മാത്രമേ നിർവഹിക്കാൻ പറ്റുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ ആ 25 മിനിറ്റ് കൊണ്ട് ഈ അഞ്ച് വക്ത നമസ്കാരം നിർവഹിക്കാനുള്ള സമയം മാത്രമെങ്കിൽ 23 മണിക്കൂറും 35 മിനിറ്റും ഒരു മുഅ്മിനായ മനുഷ്യൻ ഏതിലാണ് വിനിയോഗിക്കേണ്ടത്? അത് വിനിയോഗിക്കേണ്ടത് സുന്നത്തുകളിലാണ്. അതെ, മുഴുവൻ സമയവും വിനിയോഗിക്കേണ്ടത് അത് സുന്നത്തുകളിലാണ്. സുന്നത്തിനാണ് ഇവിടെ പ്രാധാന്യം നമ്മൾ കാണുന്നത്. ഒരു മനുഷ്യൻ്റെ അധിക സമയവും ചിലവഴിക്കേണ്ട സുന്നത്തുകളല്ല. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, ഒരു ദിവസത്തിൻ്റെ ആരംഭം മുതൽ ആ ദിവസം അവസാനിക്കുന്നത് വരെ, ഒരു ദിവസം തുടങ്ങുമ്പോൾ നാം ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹി നുഷൂർ എന്ന് പറഞ്ഞുകൊണ്ട് ദിവസം തുടങ്ങുന്ന ഒരു മനുഷ്യന്, അതേ ദിവസം അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മിക റബ്ബി വളഅത്തു ജംബി വ ബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വ ഇൻ അർസൽതഹ ഫഹ്ഫൽഹ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ. ഈ ഒരു വചനത്തോടുകൂടെ എഴുന്നേൽക്കുകയും ഉറങ്ങുകയും ചെയ്യുക, ഇത് രണ്ട് സുന്നത്തുകൾ, തുടക്കവും ഒടുക്കവും. നമ്മൾ എത്ര പേരിങ്ങനെ ചെയ്യാറുണ്ട്? ഇതിനിടയിൽ ഒരായിരക്കണക്കിന് സുന്നത്തുകളാണ് ഓരോ മുസ്ലിമിനും ചെയ്തു തീർക്കാനുള്ളത് ഓരോ ദിവസവും. ഈ സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ഓരോ മനുഷ്യൻ്റെയും ലക്ഷ്യം. അതാവണം സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നാം ചെയ്യേണ്ടത്. അതായിരിക്കട്ടെ അതിനൊരു പ്രചോദനമാവട്ടെ വിശുദ്ധമായ ഈ റബീഉലവ്വൽ മാസം. അങ്ങനെയാവാൻ വേണ്ടിയാവട്ടെ ഇത്തരം ഒരു പ്രവൃത്തിയുടെ അവസാനവും അങ്ങനെയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ഒപ്പം അതിനുവേണ്ടി നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം എന്നും ആഗ്രഹിച്ചുകൊണ്ട് ഇതിനു വേണ്ടി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കരിറ്റിപ്പറമ്പ് ശാഖ SKSSFൻ്റെ പ്രവർത്തകരെയും, ഇതിനുവേണ്ടി ചാനൽ വഴി ഈ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന എഡ്കോയുടെ പ്രവർത്തകരെയും ഒക്കെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിൻ്റെ മുഹിബ്ബീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മെയും അവരെയും പ്രവാചകൻ്റെ സ്നേഹത്തിലൂന്നി ആ പ്രവാചകരുടെ ഷഫാഅത്തിൽ ഉൾക്കൊണ്ട് ആ ഷഫാഅത്തിലൂടെ സ്വർഗം ലഭിക്കുന്ന നല്ല മനുഷ്യരിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക അർഹമർ റഹീമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.